കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ന്യൂ ഇന്ത്യ ദൈവസഭയുടെ 45-ാമത് ജനറൽ കൺവെൻഷനിൽ കർത്താവിൻ്റെ വചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം നൽകിയ വിലപ്പെട്ട സമയങ്ങൾക്കായിട്ട് കർത്താവിനെ നന്ദി അറിഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. പിതൃതുല്യം ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ പാസ്റ്റർ വി എ തമ്പി അവർ, ഞങ്ങൾ സ്നേഹപൂർവ്വം തമ്പിച്ചായൻ എന്ന് വിളിക്കുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ, ന്യൂ ഇന്ത്യ ദൈവസഭയുടെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ബിജു തമ്പി അവർ, YPSC ജനറൽ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന പാസ്റ്റർ അനീഷ് തോമസ് അവരുകൾ, ഇവിടെയായിരിക്കുന്ന മറ്റ് കർത്താവിൻ്റെ ദാസന്മാർ, വിവിധ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സകല പ്രിയപ്പെട്ടവർ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ രാത്രി വന്ദനം ചൊല്ലുന്നു. അനധിസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സമയങ്ങളിൽ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെ കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കുവാനും ആത്മീയമായി നൽവരങ്ങൾ പ്രാപിപ്പാനും ദൈവത്താൽ ഒരുക്കപ്പെടുന്ന എല്ലാ നല്ല അനുഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. മഹാരോഗവ്യാപന കാലഘട്ടങ്ങളിൽ അനവധി പേർ വല്ലാത്ത പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളുടെയും ദുരിതങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലങ്ങളിൽ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും നമ്മുടെ കടമകളും കടപ്പാടുകളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനും ദൈവത്താൽ ലഭിക്കപ്പെടുന്ന എല്ലാ നല്ല സാവകാശങ്ങൾക്കായിട്ട് കർത്താവിന് മഹത്വം നൽകുകയാണ്. മുഖവരകൾ അധികം ദീർഘമാക്കാതെ കർത്താവിനെ ഭരമേൽപ്പിച്ച ഒരു വചന സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവരോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ ഈ രാത്രി ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഈ ജനറൽ കൺവെൻഷനിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ബഹുമാന്യരായ ദൈവദാസന്മാർ ഒരവസരം നൽകിയപ്പോൾ ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുകയും കർത്താവിനോട് ആലോചന ചോദിക്കുകയും പ്രാർത്ഥനാമുറിയിൽ സമയങ്ങൾ ചെലവഴിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച ഒരു ദൈവാലോചന പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഈ രാത്രി ദൈവകൃപയിൽ ശരണപ്പെടുന്നത്. ന്യായധന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിലെ 2 പദങ്ങളാണ് ഈ രാത്രി വചനധ്യാനത്തിനായിട്ട് കർത്താവ് നൽകിയിരിക്കുന്നത്. ന്യായധന്മാർ 16:5 നിന്നും 6 നിന്നുമുള്ള 2 പദങ്ങൾ ശിംശോനോടുള്ള ബന്ധത്തിലാണ് അത് വായിക്കുവാനായിട്ട് കഴിയുന്നത്. 1 പദം, എങ്ങനെ നിന്നെ ഒതുക്കാം. 2, ശേഷം മനുഷ്യരെ പോലെ എങ്ങനെയാക്കാം. 2 പദങ്ങൾ ചിന്തിച്ച് പ്രാർത്ഥിക്കുന്നു. 1, നിന്നെ എങ്ങനെ ഒതുക്കാം. 2, ശേഷം മനുഷ്യരെ പോലെ നിന്നെ എങ്ങനെയാക്കാം. ദലീല ശിംശോനോട് ചോദിച്ച ഒരു ചോദ്യമാണ്. അന്ന് ശിംശോനോട് ചോദിച്ച ആ ചോദ്യം ഇന്നും ആത്മലോകത്തിനു നേരെ, ആത്മീക മണ്ഡലങ്ങൾക്ക് നേരെ, ദൈവകൃപയിൽ നിൽക്കുന്നവർക്ക് നേരെ, ആത്മശക്തിയിൽ ജീവിക്കുന്നവർക്ക് നേരെ, പുറം ലോകത്തിൽ നിന്നും ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളിൽ നിന്നും അദൃശ്യ മണ്ഡലങ്ങളിൽ നിന്ന് പൈശാചിക ശക്തികളിൽ നിന്ന് പാതാള ഗോപുര വ്യാപാരങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. നിങ്ങളെ എങ്ങനെ ഒതുക്കാം, നിങ്ങളെ എങ്ങനെ ഒതുക്കാം. നമ്മെ, നമ്മുടെ കുടുംബങ്ങളെ, ദൈവസഭയെ, ശുശ്രൂഷയെ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീക അനുഭവങ്ങളെ ഒതുക്കുവാനായി, ശേഷം മനുഷ്യരെ പോലെ ആക്കുവാനായി ശ്രമിക്കുന്ന ചിലതിനെ നാം കാണുകയും കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിജയകരമായ, ഫലകരമായ ഒരു ക്രിസ്തീയ ജീവിതം എങ്ങനെ നമുക്ക് സാധ്യമാക്കി തീർക്കാം? നമ്മൾ ഈ ഭാഗത്തിലൂടെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് ഒതുക്കുവാൻ ശ്രമിക്കുന്ന ചിലതിനെ നാം ഒതുക്കുവാൻ, ശേഷം മനുഷ്യരെ പോലെ നമ്മെ ആക്കുവാൻ ശ്രമിക്കുന്ന ചിലതിന്മേൽ ആത്മശക്തിയോടെ ഒരു ക്രിസ്തീയ ജീവിതം, ജയജീവിതം നയിക്കുവാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കേണ്ടതിന് ഈ രാത്രി കഴിയുമാറാകട്ടെ. നാളെയുടെ പ്രാപിക്കേണ്ട വാഗ്ദത്തങ്ങളെ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന താൽക്കാലിക സുഖങ്ങളാണ് ഇന്നിൻ്റെ പ്രലോഭനങ്ങൾ. ദൈവം വെച്ചിരിക്കുന്ന വിലപ്പെട്ട വാഗ്ദത്തങ്ങൾ, ദൈവം നൽകിയിരിക്കുന്ന വിലയേറിയ വാഗ്ദത്തങ്ങൾ, നമ്മോട് അരുളിച്ചിരിക്കുന്ന ഓരോ ദൈവ ആലോചനകൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ഇന്നിൻ്റെ സുഖങ്ങളാകുന്ന പ്രലോഭനങ്ങളെ ജയിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചാൽ ആഗ്രഹിക്കുന്ന തീരങ്ങളിൽ ചെന്നു ചേരുവാൻ കഴിയുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ശിംശോനെ കുറിച്ച് നമ്മളോട് വായിക്കുമ്പോൾ എന്താണ് അവൻ ഒതുക്കപ്പെടുവാൻ കാരണം? ശേഷം മനുഷ്യരെ പോലെ ആകുവാൻ കാരണം. നാം അവനെക്കുറിച്ച് വായിക്കുന്ന ഇപ്രകാരമാണ്, ദൈവത്തിന് അവൻ വ്രതസ്ഥനായിരുന്നു. 16:17 പറയുന്നു, അവൻ ദൈവത്തിന് വ്രതസ്ഥൻ. ബൈബിളിൽ കാണുന്ന 2 പദങ്ങളാണ് വൃതൻ, വ്രതൻ. 2 പദങ്ങളാണ്. കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിക്കുവാൻ, ദൈവത്തിന് വേണ്ടി
മാറ്റി നിർത്തപ്പെട്ട വേർതിരിക്കപ്പെട്ടവരെ തെറ്റിക്കുവാൻ. എന്നാൽ ഇവിടെ ശിംശോനെ കുറിച്ച് പറയുന്നു, വ്രതസ്ഥൻ, നിഷ്ഠയുള്ളവൻ, ഒരു പ്രത്യേക ദൈവിക പദ്ധതിക്കായി ദൈവത്താൽ നിഷ്ഠ ആചരിക്കുന്നവൻ, അനുഷ്ഠിക്കുന്നവൻ, വ്രതസ്ഥൻ. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മനുഷ്യൻ, അവൻ്റെ വ്രതം അവനിൽ നിന്നിടത്തോളം കാലം, അവൻ വ്രതസ്ഥനായിരുന്നിടത്തോളം കാലം, അവനെ ഒതുക്കുവാനോ ശേഷം മനുഷ്യരെ പോലെ ആക്കുവാനോ ദലീലിക്ക് കഴിഞ്ഞില്ല, ഫലസ്തീയ ശക്തികൾ കഴിഞ്ഞില്ല എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. ചോദ്യം ഇതാണ്, നിന്റെ ശക്തി ഏതിലാണ്? എങ്ങനെയാണ് നിന്നെ ഒതുക്കുവാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിന്നെ ഒതുക്കുവാൻ കഴിയുന്നത്? ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാർക്ക് നേരെ, ആത്മീക ജീവിതത്തിൽ നിന്നവർക്ക് നേരെ, വിജയകരമായ ക്രിസ്തി ജീവിതം നയിച്ചവർക്ക് നേരെ, ഏറിയ ദൈവിക ദർശനത്തോടെ നിന്നവർക്ക് നേരെ ഈ ചോദ്യമുണ്ട്, ഉയർന്നിരുന്നു, എങ്ങനെ ഒതുക്കാമെന്ന്, എങ്ങനെ ഒതുക്കാമെന്ന്. ഇന്നലകളിൽ ചില പിതാക്കന്മാർ കർത്താവിൻ്റെ വേലയിൽ പ്രശോഭിച്ചവർ ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പ്രയാസത്തിൻ്റെയും പരിശോധനയുടെയും മേഖലകളിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. സ്തോത്രം. ബഹുമാനപ്പെട്ട മുട്ടങ്കി വർഗീസൻ, ഈ വർഗീസ് എന്ന കർത്താവിൻ്റെ ദാസൻ തൻ്റെ അനുഭവങ്ങളിൽ പറയുന്നു, ദാരിദ്ര്യത്തിൻ്റെ കൊടിയ ശോധനയിലൂടെ, പട്ടിണിയുടെ കൊടിയ പീഡയിലൂടെ താൻ കടന്നു പോകുന്നൊരു കാലം. തൻ്റെ മിസ്സസിനെ വിളിച്ചു കൊണ്ടുപോകുവാൻ സമൃദ്ധിയുടെ അനുഭവത്തിൽ ജീവിക്കുന്ന തൻ്റെ ഭാര്യ വീട്ടുകാർ വന്നു. എന്നാൽ അവരുടെ ക്ഷണം നിരാകരിച്ചുകൊണ്ട് തൻ്റെ ഭർത്താവിനൊപ്പം ആ സഹോദരി നിൽക്കുമ്പോൾ, തളർന്ന് ദീർഘദിവസങ്ങളായി ആഹാരം കഴിക്കുവാനില്ലാതെ കിടക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവൾ, കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുവാനില്ലാത്തൊരവസ്ഥ, അവളെ നോക്കി കർത്താവിൻ്റെ ദാസൻ പാടി, അഴലേറും ജീവിതം മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ദാരിദ്ര്യത്തിന്, പട്ടിണിക്ക് ഒതുക്കുവാൻ കഴിയാതിരുന്ന ക്രിസ്തീയ ജീവിതം ദൈവമേൽപ്പിച്ച ഒരു ദർശനം. സാധു കൊച്ചുഞ്ഞു ഉദ്ദേശിയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നു, മക്കൾ പലതും മരിച്ചു, അവസാനം ഒരു കുഞ്ഞു രോഗശയ്യയിലായിപ്പോയപ്പോൾ ആ കുഞ്ഞിനെ മടിയിലേക്ക് എടുത്ത് കിടത്തിക്കൊണ്ട് അദ്ദേഹം പാടി, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ, മരണത്തിന് ഒതുക്കുവാൻ കഴിയാതിരുന്ന ദൈവിക വിശ്വാസം, ദൈവിക പ്രത്യാശ. അങ്ങനെ എണ്ണി എണ്ണി പറയുവാൻ തുടങ്ങുമ്പോൾ ഒട്ടനവധി ദൈവദാസന്മാർ, നമ്മുടെ ന്യൂ ഇന്ത്യ ദൈവസഭയുടെ സ്ഥാപക പ്രസിഡന്റ്, ആദരണീയനായ ബഹുമാനീയനായ തമ്പിച്ചായൻ, തൻ്റെ ജീവിത സാക്ഷ്യങ്ങൾ, ജീവിതാനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും സുപരിചിതമാണ്. ധാരാളം ആൾക്കാർ പലവട്ടം തന്നിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ദാരിദ്ര്യത്തിൻ്റെയും കൊടിയ പട്ടിണിയുടെയും ശോധനയുടെയും കഴിഞ്ഞകാല നാളുകൾ, നായ്ക്ക് വെച്ചിരുന്ന ആഹാരം കഴുകി കഴിച്ച അനുഭവങ്ങൾ, എന്നാൽ ഇന്നലകളിൽ നേരിട്ട കഷ്ടതയ്ക്കും ദാരിദ്ര്യത്തിനും ശോധനയ്ക്കും, നായ് കഴിച്ച ബാക്കി വെച്ചത് കഴുകി കഴിച്ച ആ അനുഭവങ്ങൾക്കൊക്കെ തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ഒരു ദൈവിക ദർശനം, ദൈവിക വിശ്വാസം, ആമേൻ, അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് കാണുന്ന ന്യൂ ഇന്ത്യ ദൈവസഭ എന്ന ഈ പ്രസ്ഥാനവും, ഇവിടെ നിൽക്കുന്ന ഞാനുൾപ്പെടെയുള്ള അനവധി നിരവധി കർത്താവിൻ്റെ ദാസന്മാരും. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയരോട് പറയുന്നു, ദാരിദ്ര്യങ്ങൾക്കും പട്ടിണികൾക്കും ശാപങ്ങൾക്കും ദുരിതങ്ങൾക്കും ഞെരുക്കങ്ങൾക്കും മരണങ്ങൾക്കും രോഗങ്ങൾക്കും ഒതുക്കുവാൻ കഴിയാതിരുന്ന, ശേഷം മനുഷ്യരെ പോലെ ആക്കുവാൻ കഴിയാതിരുന്ന ഒരു തലമുറയുടെ പിൻതലമുറയാണ് ഞാനും നിങ്ങളും എന്നുള്ള കാര്യം ഈ രാത്രി മറന്നു പോകരുത്. ധീരതയോടെ ക്രിസ്തുവിന് വേണ്ടി നിന്ന മുൻഗാമികൾ നമുക്ക് മുൻപിൽ സാക്ഷ്യം തികച്ച് കർത്താവിനോടൊപ്പം വിശ്രമിക്കുന്നു എന്നുള്ള സത്യം ഈ രാത്രി നാം വിസ്മരിക്കാതിരിക്കുക. ഇന്നിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മളെ ഒതുക്കുന്ന പല കാര്യങ്ങളുണ്ട്. ദൈവസഭയെ, ദൈവദാസന്മാരെ, ദൈവജനത്തെ, കുടുംബങ്ങളെ ഒതുക്കുന്ന ഒട്ടനവധി ഘടകങ്ങളുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളൊക്കെ നല്ലതാണ്, കാലഘട്ടത്തിൽ ആവശ്യമാണ്, അതൊക്കെ ഉപയോഗിക്കരുതെന്ന് പറയുവാൻ മാത്രം ഒരു മണ്ടനും മടയനുമല്ല ഞാൻ. എന്നാൽ നമ്മിൽ പലരുടെയും ക്രിസ്തീയ ജീവിതത്തെ, ദൈവവുമായുള്ള ബന്ധത്തെ, ആഴമായ പ്രാർത്ഥനാ ജീവിതത്തെ, ആരാധനാ ജീവിതത്തെ, ദൈവസ്നേഹത്തെ എന്തിനേറെ കർത്താവ് ഭരമേൽപ്പിച്ച ശുശ്രൂഷയെ പോലും ഒതുക്കുന്ന ചിലത് ഇന്ന് നമ്മോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. നാം ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുതെന്ന് പറയാൻ മാത്രം മടയനല്ല ഞാൻ, നമ്മളത് ഉപയോഗിക്കണം. പക്ഷെ ഇന്ന് സോഷ്യൽ മീഡിയ പലരെയും ഉപയോഗിക്കുകയാണ്, നാം അത് ഉപയോഗിക്കുകയല്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മെ ചിലത് നിയന്ത്രിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, ഒരാളുടെ ഉള്ളിൽ എന്താണോ നിറയുന്നത് അതാണ് ആ വ്യക്തിയെ നിയന്ത്രിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിറയുന്നത് എന്താണ്? ലോകം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ, ദൈവികമല്ലാത്തത് നിറഞ്ഞാൽ,
അത് നമ്മളെ നിയന്ത്രിക്കുവാനായിട്ടിടയായിത്തീരും. ഏതാനും മാസങ്ങൾക്ക് മുൻപ് നമ്മൾ കേട്ടൊരു കാര്യമാണ്, ഒരു സഹോദരിയുടെ പേര്, ഒരു സ്ഥലപ്പേര്, ഒന്നിനു മീതെ ഒന്നായി നടക്കപ്പെട്ട കൊലപാതക പരമ്പരകൾ. ലോകത്തിൻ്റെ സ്നേഹവും സ്വത്തിൻ്റെ മോഹവും മറ്റ് വിഷയാസക്തികളും ഒരു ലേഡിയുടെ ഉള്ളിൽ കയറിയപ്പോൾ, അതവളിൽ നിറഞ്ഞപ്പോൾ, ലോകം ഞെട്ടുന്ന, സമൂഹം ഞെട്ടുന്ന ചില സംഭവങ്ങൾ അരങ്ങേറുവാനിടയായിത്തീർന്നു. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, 120 പേർ കൂടിയിരുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. നമ്മൾ നോക്കൂ, ആരൊക്കെ എന്തിനാൽ നിറയുന്നുവോ എപ്പോഴും അതിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും അവർ. ആത്മശക്തിയാൽ നിറയുന്നവർ അതിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. ഈ രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ സുവിശേഷം അറിയിക്കുവാൻ നമ്മളോട് ആരും പറയണ്ട, ലഘുലേഖ കൊടുക്കാൻ ആരും നമ്മളോട് പറയണ്ട, പ്രാർത്ഥിക്കാൻ ആരും പറയണ്ട, പരസ്യയോഗങ്ങൾ നടത്താൻ ആരും പറയണ്ട, ആത്മീക കാര്യങ്ങൾ ഉത്സുകരായി നിൽക്കുവാൻ ആരും നമ്മളെ പ്രബോധിപ്പിക്കേണ്ട. നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ പരിശുദ്ധ ആത്മാവ് അതിനായി നമ്മളെ ഉദ്യമിപ്പിച്ചുകൊണ്ടേയിരിക്കും. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത്, ദാരിദ്ര്യങ്ങൾക്കും പട്ടിണികൾക്കും പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പ്രതികൂലങ്ങൾക്കും ഒതുക്കുവാൻ കഴിയാതിരുന്ന ഒരു മുൻ തലമുറ എനിക്കും നിങ്ങൾക്കും മുൻപിൽ കടന്നു പോകുവാനിടയായിത്തീർന്നു. എണ്ണി എണ്ണി പറയാൻ തുടങ്ങിയാൽ 100 അഭിഷക്തന്മാരുടെ ജീവിത സാഹചര്യങ്ങളും അനുഭവങ്ങളും ഒക്കെ പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. കിടക്കുവാൻ ഒരു നല്ല പായില്ല, പഴയ പുൽപ്പായും തഴപ്പായും കീറിയൊരു പരുവമായത്, നല്ല കട്ടിലുകളില്ല, നല്ല ആഹാരമില്ല, വാഹനമില്ല. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അസൗകര്യങ്ങളുടെ അപര്യാപ്തതകൾ മാത്രം ഉയർത്തിക്കാണിക്കുവാനുള്ളൂ. എന്നാൽ ഇന്ന് ജീവിത സാഹചര്യങ്ങൾ മാറി, ഒരുപാട് ഒരുപാട് നല്ല അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വന്നു കയറി. കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ മിസ്സസുമായി ഒരു ഷോപ്പിൽ കയറി, ഒരു കട്ടിലിൻ്റെ വില ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ കട്ടിലിന് വില 20,000 രൂപ. 20,000 അതിൽ കിടക്കുന്ന ഫോം ബെഡ് ഇതോടൊപ്പമുള്ളതാണെന്ന് മിസ്സസ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, അതിന് സെപ്പറേറ്റ് വില തരണം. അതിൻ്റെ വില എത്രയാന്ന് ചോദിച്ചു. അതിൻ്റെ വില 60,000 രൂപ. കട്ടിലിന് വില 40,000. അതിലിട്ടിരിക്കുന്ന ഡോക്ടർ ബാക്കിൻ്റെ ബെഡിന് വില 40,000. 40,000 നോക്കിക്കേ. മനുഷ്യൻ്റെ ജീവിത സാഹചര്യങ്ങൾ മാറി, സൗകര്യങ്ങൾ എനിക്കും നിങ്ങൾക്കും ധാരാളമായി. എന്നാൽ കർത്താവ് കഴിഞ്ഞ ദിവസം പ്രാർത്ഥനാമുറിയിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യം എൻ്റെ പ്രിയരോട് ഞാൻ ഈ രാത്രി പങ്കുവയ്ക്കട്ടെ. ഷിബു, നിന്റെ സൗകര്യങ്ങൾ നിന്നെ ഒതുക്കിയിട്ടുണ്ടോ? ഈ രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ദൈവമക്കളെ, ദൈവം തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിനും വ്യാപ്തിക്കും വേണ്ടി ചെലവിടുവാനും ഉപയോഗിക്കുവാനും നാമമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനും എനിക്കും നിങ്ങൾക്കും നൽകിയ കഴിവുകളും നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും സമൃദ്ധിയും ഒക്കെ നമ്മെ ഒതുക്കിയിട്ടുണ്ടോ എന്ന് ഈ രാത്രി നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആമെ കിടക്കുവാൻ നല്ലൊരു സാഹചര്യം ഇല്ലാതിരുന്ന സമയത്ത് കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെയും ഞെരുക്കത്തിൻ്റെയും കഷ്ടതയുടെയും അനുഭവങ്ങളിൽ പ്രാർത്ഥനകൾ നിലയ്ക്കാത്തതുണ്ടായിരുന്നു, ഉപവാസമുണ്ടായിരുന്നു, പരസ്യയോഗങ്ങളുണ്ടായിരുന്നു, ലഘുലേഖ വിതരണങ്ങളുണ്ടായിരുന്നു. കർത്താവിനെ പ്രതി എന്തും ഏതും ചെയ്യുവാൻ എപ്പോഴും നമ്മൾ സന്നദ്ധരായിരുന്നു. എന്നാൽ ജീവിതത്തിൻ്റെ ചില സാഹചര്യങ്ങൾ മാറി വന്നപ്പോൾ എവിടെയൊക്കെയോ ദൈവത്താൽ തന്നെ ലഭിക്കപ്പെട്ട സമൃദ്ധിയുടെ അനുഭവങ്ങൾ നമ്മെ ഒതുക്കുന്നില്ലേ? ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന്, ദൈവ വേലയിൽ നിന്ന്, കർത്താവിൻ്റെ രാജ്യത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, തൻ്റെ നാമത്തെ പ്രതിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മളെ ഒതുക്കുന്നില്ലേ എന്നുള്ളത് സത്യം സത്യമായ കാര്യമല്ലേ? ഈ കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ സ്തോത്രം, നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കുമെന്നൊരു ലഘുലേഖയുമായി സ്തോത്രം, കേരളത്തിൻ്റെ ഒട്ടനവധി ഭാഗങ്ങളിൽ ഇറങ്ങി പുറപ്പെടുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. നിരവധി അനവധി പേരിലേക്ക് ആ ലഘുലേഖ എത്തിക്കുവാനിടയായി. സാഹചര്യങ്ങൾ പ്രശ്ന സങ്കീർണമാണ്, ഇറങ്ങി പുറപ്പെടുവാൻ പല തടസ്സങ്ങൾ നമ്മുടെ മുമ്പിലൊക്കെയുണ്ട്. എന്നാൽ സാഹചര്യങ്ങളെ നോക്കിയിരിക്കുന്ന ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തപ്പെട്ടിരിക്കുമ്പോൾ, കാറ്റിനെ നോക്കുന്നവൻ വിതയ്ക്കുന്നില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം പോലെ ഇന്ന് രാത്രി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുന്നത്, നമ്മളെ സാഹചര്യങ്ങൾ ഒതുക്കുവാൻ ഇടയാകരുത്. ആമേൻ. നമുക്കുള്ള നന്മകളും അനുഗ്രഹങ്ങളും നമ്മളെ ദൈവിക ബന്ധത്തിൽ ഒതുക്കുവാനിടയാകരുത്. രോഗങ്ങൾ നമ്മെ ഒതുക്കുവാനിടയാകരുത്. കഴിഞ്ഞ ചില ദിനങ്ങളിലൊക്കെ ശാരീരികമായ ഏറെ പ്രതിസന്ധികളിലൂടെ, ക്ഷീണങ്ങളിലൂടെ, രോഗാതുരമായ ചില അനുഭവങ്ങളിലൂടെ ഈ ഉള്ളവൻ കടന്നു പോകുവാനിടയായി. എന്നാൽ പ്രാർത്ഥനാമുറിയുടെ മുമ്പാകെ സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ
കർത്താവ് നൽകിയ ഒരാലോചന ഇതിനോട് ചേർന്ന് പങ്കുവച്ചിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളെ ഒതുക്കുവാൻ ശ്രമിക്കുന്നതിനെ, നമ്മളെ ശേഷം മനുഷ്യരെ പോലെ ആക്കുവാൻ നിൽക്കുന്നതിനെ നമുക്ക് എങ്ങനെ ജയിക്കാം? ഉറച്ച തീരുമാനങ്ങളോടെ നമുക്ക് ചിലതിനെ ജയിക്കുവാനായിട്ട് ഇടയായിത്തീരും. ദൈവത്തിൻ്റെ മുൻപാകെ, ദൈവത്തിന് വേണ്ടി, ദൈവിക പദ്ധതിയുടെ നിവർത്തീകരണത്തിന് വേണ്ടി വ്രതസ്ഥനായി വാർതിരിക്കപ്പെട്ടു നിന്ന ശിംശോൻ അവൻ്റെ വ്രതം തെറ്റിയപ്പോൾ നമ്മൾ വായിക്കുന്നു, ദലീല അവനെ ഒതുക്കി തുടങ്ങി. അവൾ അവനെ ഒതുക്കി തുടങ്ങി. ഇന്ന് ആത്മ മണ്ഡലത്തിൽ നിൽക്കുന്ന, ആത്മലോകത്തിൽ നിൽക്കുന്ന പലരെയും ലോകം ഒതുക്കുമ്പോൾ, ലോകത്തിലുള്ള പലതും ഒതുക്കുമ്പോൾ, ഈ രാത്രി ഒതുങ്ങപ്പെടാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിന് ഉടമസ്ഥരായി നമ്മൾ മാറേണ്ടത് ആവശ്യമാണ്. ദാനിയേലിനോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾ ദൈവനോട് സംസാരിച്ച ഭാഗം പറഞ്ഞ് വേഗം വാക്കുകൾക്ക് വിരാമമിടട്ടെ. ദാനിയേലിൻ്റെ പുസ്തകം 6:11 ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ട് വന്നു. ദാനിയേൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ദാനിയേലിനെ ഒന്ന് ഒതുക്കുവാൻ തക്കം നോക്കി നിൽക്കുകയാണ്. അവനെ ഒതുക്കുവാനായി പല കാര്യങ്ങൾ അന്വേഷിച്ചു. ഏറ്റവും ഒടുവിൽ കണ്ടെത്തി ഒരൊറ്റ കാര്യത്തിന് ഒതുക്കാൻ കഴിയത്തുള്ളൂ. അവൻ്റെ ദൈവത്തിൻ്റെ ന്യായ പ്രമാണം സംബന്ധിച്ചുള്ള വിഷയത്തിലെ അവനെ ഒതുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ശ്രദ്ധിക്കൂ. ആ ന്യായ പ്രമാണ പ്രകാരം അവനെ ഒതുക്കുവാനായി 30 രാജാവിനോട് പ്രാർത്ഥിക്കണമെന്നുള്ള നിയമങ്ങളും കൽപ്പനകളൊക്കെ വാങ്ങിയിട്ട് വരുന്ന ആളുകൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അവൻ പ്രാർത്ഥിക്കുന്നത് കണ്ടു. ദാനിയേൽ പുസ്തകം 6 ദാനിയേലിൻ്റെ 3 പ്രത്യേകതകളാണ് കാണാൻ കഴിയുന്നത്. 1, അവൻ ഉത്കൃഷ്ടമാനസനായിരുന്നു. 2, അവൻ വിശ്വസ്തനായിരുന്നു. 3, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഉത്കൃഷ്ടമാനസനായിരുന്നു, വിശ്വസ്തനായിരുന്നു, അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. അവൻ്റെ പ്രാർത്ഥനാ ജീവിത നിമിത്തം സിംഹത്തിൻ്റെ കുഴിയിലേക്ക് പോകുകയാണ്. എന്നാൽ പ്രഭാതത്തിൽ രാജാവ് ഒന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്നെ രക്ഷിപ്പാൻ നീ സേവിച്ചു നിൽക്കുന്ന നിന്റെ ദൈവം പ്രാപ്തനായോ? നിന്നെ രക്ഷിപ്പാൻ നിന്റെ ദൈവം പ്രാപ്തനായോ? ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രാത്രി തൻ്റെ ആത്മീയ അനുഭവങ്ങളെ, ദൈവിക ബന്ധത്തെ, വളർച്ചയെ, ഉയർച്ചയെ ഒതുക്കുവാൻ നോക്കിയ ഒരു കൂട്ടം ആളുകൾ, സ്തോത്രം, സിംഹത്തിൻ്റെ കുഴിയിലേക്ക് തള്ളിയിടുന്ന അനുഭവങ്ങൾ നമ്മൾ വായിക്കുകയാണ്. രാജാവിൻ്റെ ചോദ്യം, ദൈവം പ്രാപ്തനായോ? ദൈവം പ്രാപ്തനായോ? ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്ന ഓരോരുത്തരുമായി ദൈവാത്മാവിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, കഴിഞ്ഞ ദിനം ദൈവം എന്നോട് സംസാരിച്ചതാണ്, ഷിബു, ഞാൻ നിന്റെ ശരീരത്തിലുള്ള വേദനകളേക്കാൾ പ്രാപ്തനായ ദൈവമാണ്. ആമേൻ. നിന്റെ പ്രശ്നങ്ങളേക്കാൾ ഞാൻ പ്രാപ്തനായ ദൈവമാണ്. സഹിക്കവയ്യാത്ത അസഹനീയമായ വേദനകൾ, അസ്ഥിയിൽ ബാധിക്കപ്പെട്ട സമയങ്ങളിൽ കരം വെച്ചുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, അങ്ങ് പ്രാപ്തനാണ്. എൻ്റെ വേദനകളേക്കാൾ അങ്ങ് പ്രാപ്തനാണ്. നിങ്ങളിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ രാത്രി നിങ്ങളുടെ പ്രശ്നങ്ങളെ നോക്കി, പ്രതിസന്ധികളെ നോക്കി, ദുരിതങ്ങളെ നോക്കി, ദുഃഖങ്ങളെ നോക്കി, ബുദ്ധിമുട്ടുകളെ നോക്കി, നിങ്ങളെ ഒതുക്കുവാൻ, തളർത്തുവാൻ, തകർക്കുവാൻ നിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളെ നോക്കി, സിറ്റുവേഷനെ നോക്കി ധൈര്യത്തോടെ വിളിച്ചു പറയാമോ, എൻ്റെ ദൈവം പ്രാപ്തൻ, ദൈവം പ്രാപ്തൻ. ഈ രാത്രി ദൈവം പ്രാപ്തൻ, ദൈവം പ്രാപ്തൻ നമ്മെ സഹായിക്കുവാൻ, ജീവിതത്തിൻ്റെ ഏതൊരു സിറ്റുവേഷനിലും നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ ദൈവം ഈ രാത്രി പ്രാപ്തനാണ്. ഇന്ന് മുതൽ ആരംഭിക്കുന്ന ഈ സുവിശേഷ യോഗ പ്രാർത്ഥിച്ച് ആശീർവാദം പറയപ്പെടുമ്പോൾ ഇവിടെ മുഴങ്ങിക്കേൾക്കുന്ന ഓരോ വചനഘോഷങ്ങളിലൂടെ കേൾക്കപ്പെടുന്ന ദൈവിക ശബ്ദങ്ങൾ അമ്മ പ്രിയപ്പെട്ടവരെ വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ, രക്ഷിക്കുവാൻ മതിയായി ാണ്. ഇന്ന് ഞങ്ങളെ കേൾക്കുന്നവർ രോഗികളാണോ? കുടുംബമായി ആരാധിക്കാൻ കഴിയാത്തവരാണോ? കടങ്ങളാൽ പെട്ട് ഉടലുന്നവരാണോ? ആമേ. പിന്മാറ്റ അവസ്ഥകളിൽ കടന്ന് കഷ്ടപ്പെടുകയാണോ? വല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ പെട്ട് നട്ടം തിരിയുകയാണോ? ദൈവാത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവം പ്രാപ്തനാണ്. നമ്മുടെ സകല സാഹചര്യങ്ങൾക്കും, നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും, നമ്മുടെ സകല വിഷയങ്ങൾക്കും ആമെ പരിഹാരം തരുവാൻ നമ്മുടെ ദൈവം ഈ രാത്രി പ്രാപ്തനെന്നറിയുക. നോക്കൂ പ്രിയരെ, സ്തോത്രം, ഒതുക്കുവാൻ നോക്കിയിടങ്ങളിൽ ദാനിയേലിൻ്റെ ദൈവം അവനെ രക്ഷിപ്പാൻ പ്രാപ്തനായി. അവനെ ഒതുക്കുവാൻ നോക്കിയവരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു, അവരെ ആ സിംഹഗുഹയിലേക്ക് ഇടുമ്പോൾ
അവർ അടിയിൽ ചെല്ലും മുൻപ് തന്നെ സിംഹം അവരെ കീറിക്കളഞ്ഞതായിട്ട് നമ്മൾ വായിക്കുകയാണ്. സ്തോത്രം. എൻ്റെ പ്രസംഗത്തോടുള്ള വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം അവസാനിപ്പിക്കട്ടെ. നമ്മുടെ ദൈവം പ്രാപ്തനാണ്. നിൽക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ, ഒതുങ്ങാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മെ ഒതുക്കാൻ ആർക്കും കഴിയില്ല. തളരാൻ നമുക്ക് മനസ്സില്ലെങ്കിൽ നമ്മെ തളർത്താൻ ആർക്കും കഴിയുകയില്ല. ക്ഷീണിക്കാൻ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമ്മെ ക്ഷീണിപ്പിക്കാനും ആർക്കും കഴിയുകയില്ല. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സ്തോത്രം. ദാനിയേലിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ നിയമം കൊണ്ട് തടയാൻ അസാധ്യമായിരുന്നു. ആ പ്രാർത്ഥനാ ജീവിതത്തിന് ഉടമസ്ഥനായ ആ സഹോദരനെ പതിവായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സ്വഭാവമുള്ള മുൻപേ ചെയ്തു വന്നിരുന്നത് പോലെ എന്നാണ് ആ നിയമം എഴുതപ്പെട്ട ശേഷമുള്ള തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് വായിക്കുന്നത്. ദൈവം പ്രാപ്തനായി തന്നെ വിടുവിക്കുവാൻ, ദൈവം പ്രാപ്തനായി തന്നെ വിടുവിക്കുവാൻ. ഇന്ന് രാത്രി ഞാൻ വീണ്ടും മടങ്ങി വരട്ടെ. ശിംശോനുള്ള ബന്ധത്തിൽ ആ ചോദ്യം, എങ്ങനെ നിന്നെ ഒതുക്കാം? എന്നും ആത്മീയ ശുശ്രൂഷയിൽ പ്രശോഭിക്കുന്നവർക്ക് നേരെ ആയിരിക്കുന്ന ഇടങ്ങളിൽ പലതിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നുണ്ട്. ദേശാന്തര ശക്തികളിൽ നിന്ന്, സ്തോത്രം. ആമേ. ആത്മലോകത്തിൽ നിൽക്കുന്നവർക്ക് നേരെ പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന്, സാത്താനിയ മണ്ഡലങ്ങളിൽ നിന്ന്, വാഴ്ചകളിൽ നിന്ന്, അധികാരങ്ങളിൽ നിന്ന്, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളിൽ നിന്ന്, സ്വർലോകത്തിൻ്റെ ദുഷ്ടാത്മ സേനയിൽ നിന്ന് ചോദ്യമുണ്ട്, എങ്ങനെ ഒതുക്കാം? എങ്ങനെ ഒതുക്കാം? എങ്ങനെ ഒതുക്കാം? ശ്രദ്ധിക്കു പ്രിയപ്പെട്ടവരെ, വ്രതം തെറ്റിയപ്പോൾ, തീരുമാനം തെറ്റിയപ്പോൾ ഈ മനുഷ്യൻ ഒതുക്കപ്പെടുവാനിടയായി. ഇവനെ അതുവരെ അമാനുഷികനായി നിർത്തിയിരുന്ന ഒരു ശക്തിയുണ്ട്. സ്തോത്രം. അവൻ്റെ തലയിലെ ജട ഏഴും നഷ്ടപ്പെട്ടപ്പോൾ ദൈവമായുള്ള അവൻ്റെ ആ നിഷ്ഠ, ദൈവമായുള്ള അവൻ്റെ നിഷ്ഠ തെറ്റിയ ആ സമയം അവനിൽ വ്യാപരിച്ചിരുന്ന ആ ശക്തി നഷ്ടപ്പെടുവാനിടയായി തീർന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു ഭാഗം കൂടെ പറഞ്ഞ് നിർത്തട്ടെ. പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർക്കെഴുതിയിലെ എന്ത് പ്രകാരം പറയുന്നു? 4 അധ്യായത്തിൽ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. എന്നെയും നിങ്ങളെയും ഞാനും നിങ്ങളുമാക്കി നിർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ ശക്തന്മാരായ ദാസിദാസന്മാരാക്കി എന്നെയും നിങ്ങളെ നിർത്തിയിരിക്കുന്നത് നമ്മുടെ കഴിവല്ല, നമ്മുടെ ബലമല്ല, നമ്മുടെ സ്വശക്തിയല്ല. ആമേൻ. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരത്യന്ത ശക്തിയുണ്ട്. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരത്യന്ത ശക്തിയുണ്ട്. വിശുദ്ധിയുടെ മേൽ ഇറങ്ങി വരുന്ന, തീരുമാനങ്ങളുടെ മേൽ ഇറങ്ങി വരുന്ന, ഉപദേശത്തിന്മേൽ ഇറങ്ങി വരുന്ന, ദൈവവചന അനുസരണം ഇറങ്ങി വരുന്ന ഒരു ദൈവശക്തി, പരിശുദ്ധ ആത്മാവിന്റെ അത്യന്ത ശക്തി. യേശുവിന്റെ ശിഷ്യന്മാർ, സാധാരണക്കാരിൽ സാധാരണക്കാരായിരുന്നവർ, നോക്കൂ, അവർ കർത്താവിന്റെ ശക്തന്മാരായ ദാസന്മാരായി മാറുകയാണ്. ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ആ ഭാഗത്തിന് വേഗം വിരാമിട്ട് പ്രാർത്ഥിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. പത്രോസ് ഒരു ദിവസം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, നിനക്കെന്താടാ യോഗ്യത പ്രസംഗിക്കാൻ? മുൻപ് ഒരുത്തൻ്റെ കാത് വാളൂരി വെട്ടിയവനല്ലേ നീ? കർത്താവിനെ ക്രൂശിക്കാൻ പിടിച്ചപ്പോൾ ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറയുകയും പ്രാകുകയും തള്ളിപ്പറയുകയും ചെയ്തവനല്ലേടാ നീ? പഴയ പണിക്ക് കൂട്ടുകാരെയും വിളിച്ചുകൊണ്ട് പോയവനല്ലേടാ നീ? നിനക്ക് പ്രസംഗിക്കാൻ എന്താണ് യോഗ്യത? എന്നാൽ പത്രോസിന് ഇപ്രകാരം പറയാനുണ്ട്, എന്താ യോഗ്യതയെന്ന് എനിക്കറിയില്ല. ഒരു രാത്രി 2 കണ്ണുകൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടി, ഒരു കോഴി കൂകിയ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ 2 കണ്ണുകൾ തമ്മിലൊന്ന് കൂട്ടിമുട്ടി, സ്തോത്രം. ഞാൻ പുറത്തിറങ്ങി ഒരു രാത്രി അതിദുഃഖത്തോടെ ഒന്ന് പൊട്ടിക്കരഞ്ഞു. പിന്നീട് ഒരു 120 പേർ കാത്തിരിക്കുന്ന കൂട്ടത്തിൽ ഞാനും പോയി കാത്തിരുന്നു. എൻ്റെ മേലും ഒരു ശക്തി ഇറങ്ങി വന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ആമേ. 11 പേരോടുകൂടെ പത്രോസ് പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്താണ് യോഗ്യതയെന്ന് ചോദിക്കുമ്പോൾ ഒരൊറ്റ യോഗ്യതയുള്ളൂ, പത്രോസിൻ്റെ മേൽ, മീൻപിടുത്തക്കാരനായവൻ്റെ മേൽ. അയോഗ്യതകൾ ഒരുപാട് പറയാനുള്ളവൻ്റെ മേൽ ആമെ കണ്ണുനീരിൻ്റെ അനുഭവത്തിന് ശേഷമായുള്ള ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൽ ഇറങ്ങി വന്നൊരു അത്യന്ത ശക്തി. ആ അത്യന്ത ശക്തിയുടെ വ്യാപാരത്താൽ ഒരു പ്രസംഗം 3000 പേർ രക്ഷിക്കപ്പെട്ട് കർത്താവിനോട് ചേരുന്ന നിലകളിൽ അവനിൽ വ്യാപരിച്ച ശക്തി അവനെ മുൻപോട്ട് നടത്തുവാനിടയായി തീർന്നു. ഞങ്ങളെ ഈ
രാത്രി ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ ഈ രാത്രി വ്യാപരിക്കുന്ന ഉയരത്തിലെ അത്യന്ത ശക്തിയുണ്ട്. ആത്മനിറവിന്റെ അനുഭവങ്ങളിലേക്ക് ഈ രാത്രി വരുവാൻ നമുക്കൊന്ന് കഴിയട്ടെ. നമ്മളെ ആ ആത്മാവിന്റെ ശക്തി നിയന്ത്രിക്കട്ടെ. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ചർച്ചിനെ, നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെ ഈ ശക്തി നിയന്ത്രിക്കുന്നെങ്കിൽ ഒരു കാര്യം നിശ്ചയമാണ്, നമ്മെ ഒതുക്കുവാൻ ഒരു പാതാള ഗോപുര ശക്തിക്കും കഴിയുകയില്ല. കർത്താവിന്റെ വചന ഇപ്രകാരം യേശു പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരങ്ങളുണ്ട്, അതിന്റെ ശക്തികളുണ്ട്, പൈശാചിക മണ്ഡലങ്ങളുണ്ട്, ദുഷ്ടവ്യാപാരങ്ങളുണ്ട്. എന്നാൽ അവയ്ക്ക് ജയിക്കുവാൻ കഴിയാതെ വണ്ണം, അവയ്ക്ക് ഒതുക്കുവാൻ കഴിയാതെ വണ്ണം ഉള്ള ഒരു അത്യന്ത ശക്തിയുണ്ട്. ആ അത്യന്ത ശക്തിയുടെ വ്യാപാരം എന്റെ നിങ്ങളുടെ മൺകൂടാരങ്ങളിലേക്ക് കർത്താവ് പകരുകയാണ്. ഈ ദിനങ്ങളിൽ ആ ആത്മശക്തിയെ പ്രാപിച്ചുകൊണ്ട് വിജയകരമായി മുൻപോട്ട് പോകുവാൻ ഞാനും നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ഒരു കാര്യം നിശ്ചയമായി വിളിച്ചു പറയുന്നു, നമ്മെ ഒതുക്കുവാൻ രോഗങ്ങൾക്ക് കഴിയുകയില്ല, പ്രശ്നങ്ങൾക്ക് കഴിയുകയില്ല, പ്രതികൂലങ്ങൾക്ക് കഴിയുകയില്ല, പ്രതിസന്ധികൾക്ക് കഴിയുകയില്ല, പൈശാചിക മണ്ഡലങ്ങൾക്ക് കഴിയുകയില്ല, സാത്താനിയ വ്യാപാരങ്ങൾക്ക് കഴിയുകയില്ല, ദേശാന്തര ശക്തികൾക്ക് കഴിയുകയില്ല. ഈ രാത്രി കർത്താവ് പറയാൻ, കർത്താവേ ആ ആത്മശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, എന്നെ ഒന്ന് നിറയ്ക്കണമേ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി പാതാളത്തിന്റെ ആടുകളായി പോയിക്കൊണ്ടിരിക്കുന്ന ചിലതിനെ അതിൽ നിന്നും വലിച്ചെടുത്ത് ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവേ ആത്മശക്തിയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനിടയാകട്ടെ. എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. ഒതുക്കുവാൻ നിൽക്കുന്നതിന് മുൻപാകെ ഒതുങ്ങുവാൻ നമുക്കിടയാകാതിരിക്കട്ടെ. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ഒരു സാഹചര്യങ്ങളും ഒരു സാധ്യതകളും അത് നമ്മളെ ഒതുക്കുന്നതിന് വേണ്ടിയാകരുത്. ഇന്ന് അമിസ്തോത്രം നമ്മിൽ പലരുടെയും പ്രാർത്ഥനയെ പിശാച് ഒതുക്കിയിരിക്കുകയാണ്, ആരാധനയെ ഒതുക്കിയിരിക്കുകയാണ്, ദൈവിക ബന്ധങ്ങളെ ഒതുക്കിയിരിക്കുകയാണ്, വിശുദ്ധ ജീവിതത്തെ ഒതുക്കിയിരിക്കുകയാണ്, ആത്മീയ അനുഭവങ്ങളെ ഒതുക്കിയിരിക്കുകയാണ്. 1 കൊരിന്ത്യർ 3:3, നിങ്ങളിൽ ഈർഷ്യയും പകയും ഉള്ളപ്പോൾ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ ഉള്ളവരുമല്ലയോ. ഈ രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ പുറപ്പെടുവിച്ചുകൊണ്ട് വരുമ്പോൾ ലേവ്യ 18 പ്രകാരം പറഞ്ഞു, നിങ്ങളെ കൊണ്ടുവന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്, നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിൻ്റെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. പിന്നെ നിങ്ങൾ എങ്ങനെ നടക്കണം, ഞാൻ നിങ്ങൾക്ക് തരുന്ന വിധികളെ അനുസരിച്ചും ചട്ടങ്ങളെ പ്രമാണിച്ചു നടക്കണം. ഈ ക്രിസ്തീയ ജീവിതം ഇതൊരു മഹത്തായ സംസ്കാരമാണ്. വിശുദ്ധ ജീവിതം, ആത്മീക ജീവിതം ആമേ ബൈബിൾ നമുക്ക് തരുന്നത് ഒരു മഹത്തായ സംസ്കാരമാണ്. ഈ മഹത്തായ സംസ്കാരത്തിൻ്റെ വക്താക്കളായി ആത്മാവിൻ്റെ ശക്തിയോടെ മുൻപോട്ട് ജീവിക്കുവാൻ ദൈവം നമുക്കിടയാകട്ടെ. എൻ്റെ നിങ്ങളുടെ നേരെ ചോദ്യമുണ്ട്, എങ്ങനെ ഒതുക്കാമെന്ന്. നമുക്ക് ഈ രാത്രി വിളിച്ചു പറയാം, എന്നെ ഒതുക്കുവാൻ ഞാൻ ഒന്നിനെയും അനുവദിക്കുകയില്ല. പ്രാർത്ഥനയും ആരാധനയും ആത്മീയ അനുഭവങ്ങളും അന്യഭാഷാ ഭാഷണവും തിരുവചന ധ്യാനവും പ്രേക്ഷിത പ്രവർത്തനങ്ങളും കർത്താവിൻ്റെ നാമത്തെ പ്രതി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനങ്ങളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രി നമുക്ക് മടങ്ങി വരാം. ശേഷം മനുഷ്യരെ പോലെ ആകാതിരിക്കാം. നമുക്ക് ദൈവത്തിന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രത്യേക പർപ്പസിന് വേണ്ടി നിശ്ചയമുള്ളവരായി നമുക്ക് നിൽക്കാം. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തി നമ്മെ അസാധാരണക്കാരാക്കി മാറ്റുകയ. സാധാരണക്കാരായ ശിഷ്യന്മാരെ അസാധാരണക്കാരാക്കി മാറ്റിയ ആത്യന്ത ശക്തി ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഈ പ്രസ്ഥാനത്തെ ഇത്രയും വളരുമാറാക്കിയ ആ അത്യന്ത ശക്തി നമ്മോട് കൂടെയുണ്ട്. എന്നെ നിങ്ങൾ ഇതുവരെയും കൊണ്ടുവന്ന അത്യന്ത ശക്തി ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഗതിഭേദത്താലുള്ള ആച്ഛാദനം സംഭവിക്കാത്ത ആ കർത്താവിൻ്റെ നല്ല മാർവോടി ചാരി വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിനായി കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.